Hi dears, welcome back to our channel. Nammal innu nammalde YouTube family le oru chechi chodicha video aanu cut cheyyunnathu. Nammal oru chart paper il aanu idu cut cheyyunnathu. Stitching video illa, cutting maatrame ullu. Stitching nammal nerthe itte adhe method use cheytha madiye. Pinne nammalodu vere alavilum chodichittunde pala chechi maaru appo adokke verum divasangalil idave. Ippa nammal oru 42 chest inde alavanu ivide parayunnathu. Pinne namukku ee alavu nu parayunnathu നമ്മളെ എല്ലാവരുടെ അളവ് എടുത്തു തന്നെ ചെയ്യണേ നമ്മൾ ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ അത് എത്ര മാത്രം കറക്റ്റ് എല്ലാവരുടെ അളവ് ആയിട്ട് വരില്ല അപ്പോൾ എങ്ങനെ അളവ് എടുക്കുന്നത് എല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് അവനവന്റെ അളവ് എടുത്തു തന്നെ ചെയ്യണേ ഇതൊരു മോഡൽ ആയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യണേ ഇനി നമുക്ക് ഫാബ്രിക്കിന്റെ മെഷർ പറയാവേ ഒരു 42 ചെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 3 മീറ്റർ ക്ലോത്തോളം നമുക്ക് വേണ്ടി വരും നമ്മുടെ സ്ലീവ് 3/4 കൂടാണെങ്കിൽ എന്തായാലും ഒരു 3 മീറ്റർ എടുക്കുക ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3.5 ഒക്കെ തന്നെ മീറ്റർ എടുക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ ലൈനിംഗിന് നമ്മൾ 3/4 ലൈനിംഗ് വെക്കുന്നുണ്ടെങ്കിൽ സ്ലീവിൽ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം അളവ് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഒരു 1/2 മീറ്റർ കുറച്ചെടുക്കുക അപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി പിന്നെ നമ്മൾ ഒരു ഓൾഡ് ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഇതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ അത് നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ പല അളവിൻ്റെയും കട്ടിങ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലോത്തിനെ ടോട്ടൽ 4 ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചാർട്ട് പേപ്പറിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കുകയാണ് ഇപ്പോൾ 42 നമ്മൾ എടുക്കുന്നതെങ്കിൽ 44 എടുക്കുക നമുക്ക് വേണ്ടത് 42 44 എടുക്കുക 44 നമ്മൾ 46 എടുക്കുക ഇതാ എന്നിട്ട് നമ്മൾ ഇതുപോലെ അളന്ന് ഇതാ ഇപ്പം നമുക്ക് ഒരു 40 അളവാണ് ഈ ചാർട്ട് പേപ്പറിന് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഷോൾഡറും ആം ഹോളിൻ്റെ അളവാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്കൊരു മെത്തേഡുണ്ടേ നമുക്ക് അതായത് ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മളുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 42 ആ 42 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ച് എന്ന് കിട്ടും അപ്പോൾ ഈ 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിനും ആം ഹോളിനും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഷോൾഡറിന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ ആം ഹോളിന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് മെത്തേഡാണ് പറയുന്നത് ഇപ്പോൾ ഈ ഷോൾഡർ ഒരു 7.5 അടയാളപ്പെടുത്തിയാലും ആം ഹോൾ ഒരു 7.5 അടയാളപ്പെടുത്തിയാലും ഒരു കുഴപ്പവും വരത്തില്ല അതായത് 42 ചെസ്റ്റ് ഉള്ളവർക്ക് അപ്പം കുറച്ച് ലൂസ് കിട്ടുകയും ചെയ്യും തയ്യൽ തുമ്പും എല്ലാം കൂടെ വരുമ്പോൾ ആ രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താലും മതി നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാർട്ട് പേപ്പറിലായത് കൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു പോകുന്നത് ഇനി നമ്മൾ ആം ഹോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ 42 ഇപ്പം നമ്മളുടേത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചാണ് കിട്ടുന്നത് ആ 1/2 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നവർ 2 ഇഞ്ച് കൊടുക്കുക അല്ലാത്തവർ 1/2 ഇഞ്ചോ ഒക്കെ കൊടുത്താലും മതി ഇനി നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത എല്ലാ അളവുകളും നമുക്കിവിടെ ഒന്ന് മെൻഷൻ ചെയ്യാവേ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിടുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ എല്ലാ അളവുകളും എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് വേസ്റ്റ് പോയിന്റിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു 13.5 ഇഞ്ചാണ് ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതിപ്പോൾ ഒരു നമ്മുടെ പൊക്കോ അനുസരിച്ച് 14 13 ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഒരു 13.5 എന്ന് അങ്ങ് പറയുകയാണ് ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എടുക്കുക അതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിതൊരു ഷേപ്പ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഇതാ ഇങ്ങനെ എടുത്താലും മതിയേ അപ്പം നമ്മൾ ഒന്നെങ്കിൽ അളന്ന് നോക്കുക അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ ഈ ചെസ്റ്റിന് ഇപ്പം 10.5 നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ 9.5 അതായിരിക്കും കറക്റ്റ് രീതിയിൽ അങ്ങനെയും കണക്ക് നമുക്ക് എടുക്കാം ഇനി നമ്മൾ ദാ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മൾ ഹിപ്പ് പോയിന്റിലേക്കുള്ളതാണ് അത് നമുക്ക് 19 അടയാളപ്പെടുത്താം പിന്നെ ടീനേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വയറൊന്നും ഒട്ടും ഇല്ലാത്തവർക്കാണെങ്കിൽ 20 ഇഞ്ച് അടയാളപ്പെടുത്താം ഇപ്പം അല്പം വയറൊക്കെയുള്ള ഡെലിവറിയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു 18 17.5 18 ഒക്കെ
അടയാളപ്പെടുത്തി കൊടുത്താൽ വയറ് അധികം കാണാതിരിക്കുവേ. അതാണ് അപ്പം 42 ചെസ്റ്റൊക്കെ ഉള്ളവരായതുകൊണ്ട് സാധാരണ ഒരു 18 ഇഞ്ചൊക്കെ ഹിപ്പ് പോയിൻ്റ് കൊടുത്തേക്കുന്നതായിരിക്കും കുറച്ച് നീറ്റായി കിട്ടുന്നത്. ഇനി നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് ഈ ചെസ്റ്റിൻ്റെ അളവില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂട്ടി കൊടുത്താലും മതി. അല്ല എങ്കിൽ നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടിയുള്ള അളവെടുക്കണം. എന്നിട്ട് നമുക്ക് സ്ലിറ്റിനായിട്ട് നമ്മൾ 1 ഇഞ്ച് കൂടി ഇടുകയാണ്. അതായത് ടോട്ടൽ നമ്മളുടെ മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടലി പറയുകയാണെങ്കിൽ 2 ഇഞ്ച് ഇടുകയാണ്. നമ്മൾ മേളിലെല്ലാം സീം അലവൻസ് ഇട്ടത് 2 ഇഞ്ചാണ്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചേ നമ്മൾ സീം അലവൻസ് ഇടുന്നുള്ളൂ. കാരണം സ്ലിറ്റ് നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഇട്ട് നോക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതാ നമ്മളുടെ മെയിൻ മെഷർ ഇതാ ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴിയാണ് നമുക്ക് സ്റ്റിച്ച് വരേണ്ടത്, ഈ ഭാഗത്തിലൂടെയാണ്. പിന്നെ ദാ സീം അലവൻസ് ആയിട്ട് നമ്മളൊരു 2 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരുടെയും അളവ് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യണേ. മെത്തേഡ് ഇതുപോലെ യൂസ് ചെയ്യുക. ഏകദേശം 42 ഇഞ്ച് ഉള്ളവരുടെ തന്നെയാണ് ഇത് അളവ്. പിന്നെ ഒരു കാര്യമുണ്ട്, ആദ്യമായിട്ട് ഇത് കണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു പഴയ ക്ലോത്തിൽ ചെയ്യുക, നേരിട്ട് നമ്മൾ പുത്തൻ ക്ലോത്തിലേക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ആം ഹോൾ കർവ് ആണ് കൊടുക്കുന്നത്. അതിന് നമുക്കൊരു മെഷർമെൻറ്റ് മെത്തേഡുണ്ട്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 42 ആണ്. അതിനെ നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.75 എന്ന് കിട്ടും. അതായത് 1.25 ഇഞ്ച്. ആ 1.25 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ദാ ഈ ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. ആ സെൻറ്ററിൽ നിന്ന് ദാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കർവ് വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ബാക്ക് ആം ഹോളാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ദാ ഇങ്ങനെ അകത്തേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോളെ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോളാണ് ആദ്യമേ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷമേ ഫ്രണ്ട് ആം ഹോള് തന്നെയായിട്ട് കട്ട് ചെയ്യാവുള്ളേ. ഇനി ഇതാ ഇവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. അതൊരു സ്ലാൻഡ് ലൈനിന് വേണ്ടിയാണ്. ഇനി നമ്മൾ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ നെക്ക് വിഡ്ത് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 42 ആണ്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3.5 ഇഞ്ച് എന്ന് കിട്ടും. ഈ കറക്റ്റ് 3.5 തന്നെ നമുക്ക് മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അതൊരു 4 ഇഞ്ചായാലും ഒരു കുഴപ്പമില്ല. അത് നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്ക് ലെങ്ത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. ചെസ്റ്റിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ചുകൂടെ കൂട്ടിക്കൊടുക്കാവേ. അപ്പം 42നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 1/4 ഇഞ്ചുകൂടെ കൂട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് 5.5 ഇഞ്ചെന്ന് കൊടുക്കാവേ. നമുക്കൊരു 6 ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കാവേ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ഫോർമുല പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ദാ ഫ്രണ്ട് നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിഡ്ത്ത്, 5.5 ഇഞ്ച് ലെങ്ത്. ദാ ഇനി ഈ കോർണറിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു റൗണ്ട് കിട്ടുവേ. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് ഒരു 3.5 ഇഞ്ചാണ്. അത് 4 ഇഞ്ച് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതെന്താ ഇതുപോലെ തന്നെ 1 ഇഞ്ച് കൊടുത്ത് നമ്മൾ ദാ ഇതുപോലെ ഇങ്ങനെ ഒരു കർവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/4 ഇഞ്ച് കർവ് കൊടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക. ദാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ സ്ലാൻഡ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം ദാ ഈ ടോപ്പ് ഭാഗത്തെ എല്ലാ അളവുകളും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവനവൻ്റെ അളവിലേക്ക് എടുത്ത് തന്നെ ചെയ്യുക. ഇത് ഇതേ അളവിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പഴയ ക്ലോത്തിൽ ചെയ്ത് നോക്കണേ. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഇനിയും നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരച്ചു കൊടുക്കുകയാണ് താഴേക്ക്. സ്ലിറ്റിൻ്റെ ഭാഗവും നമുക്ക് 2 വിധത്തിൽ കട്ട് ചെയ്തെടുക്കാവേ. അതായത് നമ്മളുടെ പാട്ടിയാലയോ അല്ലെങ്കിൽ പലാസോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പാൻ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ ഹിപ്പ് ഭാഗത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് താഴെ കൂട്ടി ബോട്ടം ഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏകദേശം കറക്റ്റ് ഒരേ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കിട്ടും. ഇനി നമ്മൾ 42 ചെസ്റ്റൊക്കെ ഉള്ളവർക്ക് ബോട്ടം ഭാഗത്ത്
നമ്മൾ ചുരി ബോട്ടം ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഭാഗം കുറച്ച് വിഡ്ത്ത് കൂട്ടി വേണം, വേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 2.5 ഇഞ്ച്, 2 ഇഞ്ചോ, ഇനി ആദ്യമായിട്ട് തയ്ക്കുന്നത് കൊണ്ടാണ് 2.5 എന്ന് നമ്മൾ പറഞ്ഞത്. ഇതാ ഇങ്ങനെ നമ്മൾ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ബോട്ടമായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി ഇത് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഈ രണ്ട് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ പോർഷൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ ആം ഹോളിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ സ്ലാൻ്റ് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷനെ കട്ട് ചെയ്യാവുള്ളേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം നമ്മൾ ഇതാ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കുഴിച്ച് വെട്ടുകയാണ്. അത് ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്താണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്ക് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ബാക്ക് നെക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ഒരുമിച്ചിട്ട്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് മാത്രം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഇതാ നമ്മളുടെ പോർഷനെ നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിടേണ്ടത് രണ്ട് സ്ലീവിനുമായിട്ട്. എന്നിട്ട് ഇതാ വിഡ്ത്തും ലെങ്ത്തും നമ്മൾ ഇതാ ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ലെങ്ത്ത് നമ്മളൊരു 9 ഇഞ്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ ബോട്ടം ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതാ ഈ ഭാഗം ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതാണ് ബോട്ടം ഭാഗം വരുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ചതിന് ശേഷം നമ്മുടെ ആം ഹോൾ ലെങ്ത് ഇതാ ഇവിടം വരെ 9 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ സീം അലവൻസ് വരെ 2 ഇഞ്ച് സീം അലവൻസും ഉണ്ട്. അപ്പം നമുക്ക് 11 ഇഞ്ചാണ് ടോട്ടൽ. അതുമാണ് നമ്മളിതാ ഇങ്ങനെ വിട്ട് 11 ഇഞ്ച് ആദ്യമേ തന്നെ എടുത്തത്. അതിനുശേഷം ഓപ്പൺ ഭാഗത്തു നിന്ന് നമുക്കൊരു 3¾ ഇഞ്ച് ഇതാ ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം ആ ഭാഗത്തെ ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഏറ്റവും സിമ്പിൾ മെത്തേഡാണിത്. അതിനുശേഷം ഇതാ ഈ ഓപ്പൺ ഭാഗത്തു നിന്ന് നമ്മൾ ആ സീം അലവൻസ് 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഈ കോർണറിലേക്ക് ക്ലോസ് ആയ കോർണറിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതാ ഇവിടം തൊട്ട് താഴേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ച് തന്നെ നമ്മളിതാ മുകളിൽ കൂടിയും കൊടുക്കുന്നു. അതിനുശേഷം ഈ ഭാഗങ്ങൾ ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വിട്ട് വേണ്ടത് അത് അളന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ സീം അലവൻസും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. പല രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യാം. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്, ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പം നമ്മൾ രണ്ട് സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം ഇതിനെ നിവർത്തിയതിന് ശേഷം ഒരു ഭാഗം ഇതാ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യണം. ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഫ്രണ്ട് പോർഷനെ. ഇത് ഇപ്പോൾ ഇതാണ് ബാക്ക് പോർഷനു. അപ്പോൾ ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് 42 ചെസ്റ്റ് ഉള്ളവർക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് നല്ലൊരു പുത്തൻ കുളത്തിലേക്ക് കട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ അവനവൻ്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ.